സ്നേഹം നമ്മൾ കാണുന്നില്ല. നമ്മള് പിന്നെ കെട്ടിയോടെ ഉപ്പാക്ക് കൈയ്യെടുത്തപ്പോ സ്നേഹം കയ്യിലൂടെ പകർന്നിട്ടൊന്നുമില്ല. പക്ഷെ ആ സ്ത്രീയോട് പടച്ചു തമ്പുരാണ് സ്നേഹം ഉണ്ടാക്കി തീർത്തിട്ടുണ്ട് മനസ്സിൽ. അവൾക്ക് ഇങ്ങോട്ടുണ്ട് ഒരു സ്നേഹം, എന്റെ കെട്ടിയവനാണെന്ന്. ഈ സ്നേഹത്തിന്റെ കണ്ണികൾ ശക്തമാവുമ്പോ ഭാര്യാഭർത്തൃ ബന്ധം ശക്തമാണ്. ഈ കണ്ണികൾ ഇങ്ങനെ അഴിഞ്ഞു വരുമ്പോ ഭാര്യാഭർത്തൃ ബന്ധം ഇങ്ങനെ അഴിഞ്ഞു വരും. ഇത് സത്യമാണ്. സ്നേഹമാണ് കാരുണ്യവും സ്നേഹവും എന്ന വികാരമാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിന് അടിസ്ഥാനം. സ്നേഹം എങ്ങനെ ഉണ്ടാവുക? പല ഘടകങ്ങൾ കൊണ്ടുണ്ടാവും. ആ കൂട്ടത്തിൽ നിന്ന് കാഴ്ചയാണ്. എന്റെ കെട്ടിയോളെ കണ്ടാൽ എനിക്കൊരു സന്തോഷം തോന്നണം, ഒരു സംതൃപ്തി തോന്നണം. അവളെ കണ്ടാലും അവൾക്ക് എന്നെ കണ്ടാലും തോന്നണം. എനിക്ക് കിട്ടിയ ഒരുത്തൻ എന്നാണ് അവൾ ചിന്തിക്കുന്നതെങ്കിൽ, എനിക്ക് ഏകിയ ഒരു പെണ്ണെന്നാണ് ഇവൻ ചിന്തിക്കുന്നതെങ്കിൽ, പുറമേക്ക് അവർ ലോകമൊക്കെ ആവുമെങ്കിലും മനസ്സിന്റെ ഉള്ളിലെ കണ്ണികൾ അകന്നു കന്നു വരും. ഇത് സത്യമാണല്ലോ, സത്യമാണ്. അപ്പോ ഒരു മനുഷ്യനിൽ സിഹിർ കൊണ്ട് ഉണ്ടാക്കി തീർക്കാവുന്ന ചില തോന്നലുകൾ ചിലപ്പോൾ ഇവൻ ഇവന്റെ കെട്ടിയോളെ പറ്റിയിട്ട് ഓടത്രൊന്നും ഇല്ലല്ലേ എന്ന് തോന്നിപ്പിക്കലുകളാവണ്. തിരിച്ചു തോന്നിപ്പിക്കലാണെങ്കിൽ അത് കൂടെ കൂടെ അകൽച്ചക്ക് കാരണമാവാലോ, അത്രേ കൂടാൻ പറഞ്ഞിട്ടുള്ളൂ. മാക്സിമം സിഹിർ കൊണ്ട് സംഭവിക്കാവുന്ന മാക്സിമം തോന്നിപ്പിക്കലുകളിലൂടെ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അകൽച്ചകൾ ഉണ്ടാക്കാൻ സാധിച്ചെന്ന് വരാം. ഇതിലപ്പുറം ഒരു മനുഷ്യനെ കൊല്ലാനോ രോഗമുണ്ടാക്കാനോ നശിപ്പിക്കാനോ നഷ്ടം വരുത്താനോ ഒന്നും സിഹിർ കൊണ്ട് സാധിക്കയില്ലെന്നാണ് ഖുർആന്റെ ഭാഷ. മാക്സിമാണ് ഖുർആനിൽ പറഞ്ഞത്. ഖുർആൻ ഇത്ര പറഞ്ഞതിൽ അപ്പുറം ഒന്നും കഴിയില്ല. സിഹിറുണ്ട്, സിഹിർ ഇല്ല എന്ന് പറയാൻ പോണ്ട. ഇനി യാഥാർത്ഥ്യണ്ട്, അത് ഫലിക്കും. ആരാ പറയുന്നത്? അദ്റൌഫ് മദനി. അയാൾ വിധിയാനത്തിന്റെ കക്ഷിയിലേക്ക് പോയി, നവ യാഥാസ്ഥികനായി മാറി അല്ലേ. സിഹിർ യാഥാർത്ഥ്യമുണ്ടെന്ന് പറഞ്ഞാൽ, പക്ഷെ അദ്ദേഹം പറയുന്നു അത് സിഹിർ വൃത്തികെട്ടൊരു പണിയാണ്, അത് ചെയ്യുന്നത് വൃത്തികെട്ടവന്മാരാണ്, ശൈത്താന്മാരാണ് സിഹിർ പഠിപ്പിക്കുന്നതെന്നാണ് ഖുർആൻ പറഞ്ഞത്. വലാക്കിന്ന ശയാത്തീന കഫറു. പക്ഷേ സിഹിർ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റിയൊരു സംഗതിയാണ്, ഇല്ലാത്തൊരു സംഗതി, മിഥ്യയും പകിട്ടുമായൊരു സംഗതി, തട്ടിപ്പായ സംഗതി. പഠിപ്പിക്കാൻ പറ്റുമോ? അല്ല, അത് പഠിപ്പിക്കാൻ പറ്റിയതാണ്. യുഅല്ലിമൂന അന്നാസ സിഹർ, സിഹിർ പഠിപ്പിച്ചു കൊടുത്തിരുന്നു പിശാചിക്കൾ. വയതഅല്ലമൂന മിൻഹുമ, ഹാറൂത്ത് മാറൂത്തിൽ നിന്ന് ജനങ്ങൾ സിഹിർ പഠിച്ചിരുന്നു. അപ്പൊ പഠിക്കാനും പഠിപ്പിക്കാനും പറ്റിയതാണ്. പക്ഷെ മൂപ്പർക്കുള്ള പ്രശ്നം എന്താ വെച്ചാല്, സിഹിറിന് അങ്ങനെ വ്യാപകമായ ഉപദ്രവം ഒന്നും ഉണ്ടാക്കാൻ കഴിയൂല. ചില തോന്നലുകൾ ഉണ്ടാക്കാൻ സാധിക്കും, ചില തോന്നലുകൾ. അതുകൊണ്ട് തോന്നലുകൾ ഉണ്ടാക്കാനുള്ള സിഹിർ മൂപ്പർ അംഗീകരിക്കുന്നു. മൂപ്പര് സിഹിറിന്റെ ഫലം എത്രത്തോളം ഉണ്ട് എന്ന് വെച്ചാൽ തർക്കമുള്ളൂ. ആളെ കൊല്ലാൻ സാധിക്കൂല, രോഗം വരുത്താൻ സാധിക്കൂല, അതൊക്കെ മുമ്പേ തർക്കമുള്ള കാര്യമാണ്. ആളെ കൊല്ലാൻ സാധിക്കുമെന്നൊക്കെ വിശ്വസിക്കുന്ന വളരെ അപൂർവം ചില ആളുകളുണ്ടെങ്കിലല്ലാതെ വളരെ കുറച്ച് ആളുകൾ ഉണ്ടാവുള്ളൂ. പക്ഷേ സിഹിർ മുഖേന പല ഉപദ്രവങ്ങളും വരുത്താൻ സാധിക്കുമെന്ന് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ വിശ്വസിക്കുന്നു. അതിൽ ഒരു വിഭാഗമാണ് ഈ പറഞ്ഞത്, തഹയ്യിലാത്ത ചില തോന്നലുകൾ ഉണ്ടാക്കാനേ സാധിക്കുള്ളൂ. എന്നാൽ ചില ആളുകൾ പറയും, ആ നബിക്ക് സിഹിർ ബാധിച്ചതിനെ സംബന്ധിച്ച്, നബിക്ക് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ്, അത് ഖുർആനിനെതിരാണെന്നാണ് കരിമ്പിലാക്കൽ പറയുന്നത്. ഇൻ തത്തബിയൂന ഇല്ലാ റജുലം മസ്ഹൂറാ, നിങ്ങൾ സിഹിർ ബാധിച്ച ഒരാളെയാണ് പിൻപറ്റുന്നത് എന്ന് ഖുർആനിലുണ്ട്. അത് മുശ്രിക്കുകളുടെ വാദമാണ്. റസൂലിന് സിഹിർ ബാധിച്ചു എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളുടെ വാദം നമ്മൾ സ്വീകരിക്കലായി. അതിനെ സംബന്ധിച്ചും നമ്മുടെ അബ്ദുറൌഫ് മദനി തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോളൂ. അധിക പ്രസംഗം കാണുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സിഹിർ ചെയ്യപ്പെട്ടതായും ആ സിഹിർ നബിക്ക് ഫലിച്ചതായും ഉള്ളൊരു സംഭവമുണ്ട്. തീരുമാനങ്ങൾ മനസ്സുകൊണ്ട് എടുക്കുന്നതിന് മുമ്പ് ഞാൻ ആ ഹദീസ് പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്ന ഒരു വാചകമുണ്ട് ബുഖാരി, സഹറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം റജുലുൻ മിൻ ബനി സുറൈഖ്, റജുലുൻ മിൻ ബനി സുറൈഖ് ഇസ്മുഹു ലബി യുഖാലു ലഹു ലബീദ് ബിൻ ലഅസ്. ബനു സുറൈഖ് ഗോത്രത്തിലെ ഒരു യഹൂദിയായ മനുഷ്യൻ ലബീദ് ബിൻ ലഅസ്മ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിഹിർ ചെയ്തു, നബിക്കെതിരെ എന്തോ ചെയ്തു. എന്നിട്ട് എന്താ ഉണ്ടായത്? ഹത്ത യുഹയ്യലു ഇലൈഹി, നബിക്ക് ചിലപ്പോൾ തോന്നി തുടങ്ങി, അന്നഹു യഫ്അലു ശൈ, നബി എന്തോ ചെയ്യുന്നുണ്ടെന്ന്. മാക്കാന യഫ്അലുഹു, നബി ഇത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെയ്യാത്ത ചില കാര്യം ഞാൻ ചെയ്തുവോ എന്നിങ്ങനെ തോന്നും നബിക്ക് ചിലപ്പോൾ, നബിക്ക് തോന്നി ഇങ്ങനെ ഉണ്ടായി എന്ന് ഹദീസിലുണ്ട്. ഒരു മനുഷ്യൻ നബിക്കെതിരെ സിഹിർ ചെയ്തുവെന്നും അതിന്റെ ഫലം നബിയിൽ ഉണ്ടായി എന്നും ആ ഉണ്ടായ അനുഭവം ചെയ്യാത്തൊരു കാര്യം ഞാനിപ്പോ ചെയ്തോ എന്നിങ്ങനെ തോന്നലുണ്ടായി എന്നും. എന്നിട്ട് ആയിഷ അറിഞ്ഞിട്ട് പിന്നീട് നബിസ്വല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ ഞാൻ നേരത്തെ തന്നോട് പറഞ്ഞില്ലേ എനിക്കൊരു വിഷയത്തിന്റെ വിശദീകരണം കിട്ടാതെ ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്, പടച്ചവൻ എനിക്ക് അതിന് വഹി തന്നിരിക്കുന്നു, തീരുമാനം തന്നിരിക്കുന്നു. എന്താ ഉണ്ടായത് പ്രവാചകരെ? രണ്ട് മലക്കുകൾ എന്റെ അരികത്ത് വന്നു, ഒരു മലക്കന്റെ കാലിന്റെ അരികത്തിരുന്നു, ഒരു മലക്കന്റെ തലക്ക് അരികത്തിരുന്നിട്ട് ഈ മലക്കുകൾ തമ്മിൽ സംസാരിക്കാൻ തുടങ്ങി. ഞാൻ കേൾക്കെ ഒരു മലക്ക് പറഞ്ഞു, മദ്ബൂബൻ, ഇയാൾക്കാരോ സിഹിർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു ഒരു മലക്ക്. അപ്പൊ മറ്റേ മലക്ക് ചോദിച്ചു, ആരാണത്?
അപ്പൊ ഈ മലക്ക് പറഞ്ഞു ലബീദ്ബിനുല്ലാസമാണ് ചെയ്തതെന്ന്. ഈ മലക്ക് ചോദിച്ചു എന്തുപയോഗിച്ചിട്ടാ ചെയ്തത്? ഫീ മുസ്തിൻ മുഷാത്തിൻ, കൊഴിഞ്ഞു വീണ മുടിക്കഷ്ണം എടുത്ത് അതിലാണ് ചെയ്തതെന്ന് പറഞ്ഞു. അതെവിടെ ഉള്ളതെന്ന് ചോദിച്ചു മറ്റേ മലക്ക്. ദി അർവാൻ എന്ന് പറയുന്ന ഒരു കിണറുണ്ട് കുറച്ചപ്പുറത്ത്, ദി അർവാന്റെ കിണർ, ആ കിണറിനുള്ളിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളെ വിളിച്ചു പറഞ്ഞു ആ കിണറിൽ പോയിട്ട് തപ്പാൻ വേണ്ടി പറഞ്ഞു. ആ കിണറിൽ പോയി തപ്പി നോക്കിയപ്പോ അങ്ങനത്തെ എന്തോ ഈട്ടപ്പനയുടെ കൂമ്പാളയില്ലേ, ആദ്യത്തെ ചെറിയ പോള, ആ പോളയിൽ എന്തോ ചെയ്തു വെച്ച കെട്ടും മന്ത്രം എല്ലാം കൂടി എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നുവെന്നും ആ കിണറ്റിലെ വെള്ളം പിന്നെ മൈലാഞ്ചി പോലെ ചുവന്നു നിന്നിരുന്നു എന്നും ആ ഹദീസിനുണ്ട്. ഇത്രയുണ്ട്. എത്ര സമയമാണ് ഇതുണ്ടായത്? ഒരു വിശദീകരണം എവിടെയില്ല. മാസങ്ങളോളം കള്ളക്കഥയാണ്, മാസങ്ങളോളം പറയാൻ പറ്റില്ല. ഏതാനും മണിക്കൂറുകളോ ഒരു ദിവസത്തിന്റെ ഭാഗമോ എങ്ങാണ്ട് ഇങ്ങനെ തോന്നലുണ്ടായി, അപ്പോഴേക്ക് തന്നെ പൂർത്തീകരിക്കപ്പെടുകയും. ഇവിടെ നിങ്ങൾ എന്റെ നമ്മളെല്ലാരെയും തലക്കുണ്ടാവുന്ന ഒരു ചോദ്യം എന്താണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലെയുള്ള ഒരു പ്രവാചകന് ഇങ്ങനത്തെ ഒരു സിഹിർ ആരെങ്കിലും ചെയ്ത് ഒരു സിഹിർ ബാധിക്കുകയാണെങ്കിൽ അദ്ദേഹം വഹി അനുസരിച്ച് പറഞ്ഞ് സംസാരിക്കുമ്പോഴേ അതിൽ തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയില്ലേ? അല്ലാതെ പ്രവാചകനല്ലേ അദ്ദേഹം, അങ്ങനെ സംഭവിക്കാമോ, അങ്ങനെ സംഭവിച്ചത് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ സാധ്യമാണോ എന്നൊക്കെയാണ്. ഒന്ന് സാവധാനം നോക്കുക. ഒരു ഹദീസ് അത് നാം സ്വീകരിക്കുന്നതിനെടുക്കുന്ന മാനദണ്ഡം ആ ഹദീസിന്റെ പരമ്പര ശരിയാണോ എന്നാണ്. സനദ് എന്ന് പറയും അറബിയിൽ, നീട്ടിയല്ല ഞാൻ, ഒരു വാചകം പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. സനദ്, അതായത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ ബുഖാരി മുതൽക്കേ നബി വരെ എത്തുന്ന ഗുരുനാഥന്മാരുടെ ഒരു ശൃംഖലയുണ്ടാവും. ആ ശൃംഖലയിലെ എല്ലാ ആളുകളും സത്യസന്ധരാണെങ്കിൽ ആ ഹദീസ് സഹിയാണെന്ന് പറയും, സ്വീകരിക്കപ്പെടുകയും ചെയ്യും. മുസ്ലിം ലോകത്തൊരു പൊതു തീരുമാനമുണ്ട്, സഹീഹുൽ ബുഖാരിയിലും സഹീഹുൽ മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ട എല്ലാ ഹദീസുകളും സഹീഹാണ്, സ്വീകാര്യയോഗ്യമാണ് എല്ലാ ഹദീസുകളും. എന്നാൽ സഹീഹുൽ ബുഖാരിയിൽ ബുഖാരിയുടെ അഭിപ്രായങ്ങളുണ്ട്, പരമ്പര കൂടാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട വരികളുണ്ട്, അവയെ പറ്റിയല്ല, പരമ്പരയോടുകൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ട സകല ഹദീസുകളും സഹീഹാണ് എന്നാണ്. അതുകൊണ്ട് ഈ ഹദീസ് പരമ്പര അടിസ്ഥാനത്തിൽ സഹീഹാണ്. ബുഖാരിയും ഈ ഹദീസ് ഉദ്ധരിക്കുന്നു, മുസ്ലിമും ഉദ്ധരിക്കുന്നു, രണ്ടുപേരും കൂടി ഉദ്ധരിച്ച ഹദീസ് സഹീഹാണ്. പരമ്പര പ്രകാരം ഈ ഹദീസ് തള്ളിക്കളയാൻ പറ്റില്ല. എത്ര ക്ലിയർ ആയിട്ടാ പറഞ്ഞത്! ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ മുഴുവൻ സഹീഹാണെന്ന് മുസ്ലിം ലോകത്ത് തീരുമാനമുണ്ട്. സലാഹു സല്ലം എന്താ പറഞ്ഞേ? 60 ഹദീസ് സഹീൽ ബുഖാരിന് ഞാൻ നിഷേധിച്ചിട്ട് മുജാഹിദീങ്ങൾക്ക് എന്തേ നഷ്ടം വന്നോ അല്ലേ? 7 കാരക്ക തിന്നാൽ, അജുവ കാരക്ക 7 രാവിലെ തിന്നാൽ ആ ദിവസം അയാൾക്ക് വിഷമോ സിഹറോ ബാധിക്കയില്ല എന്ന ഹദീസ്. ചിരി അതെടുത്ത് എന്നാ പോരാ ലഭിക്ക്. അള്ളാഹുന്റെ റസൂല് തീമൂട്ടാത്ത ദിവസങ്ങളാ അജുവ എന്നുള്ള ഏറ്റവും മുന്തിയ കാരക്ക. എല്ലാ ദിവസം 7 അജുവ കാരക്ക നബിക്ക് കിട്ടുമോ? ഇന്നിപ്പോ ലബീദ് ബില്ലാസം എനിക്ക് സിഹറിയാ സാധ്യതയുണ്ട്, എന്തുകൊണ്ട് ഇന്ന് തിന്നണം എന്ന് തോന്നുന്ന നബിക്ക് കൈബറിയോ? അതൊന്നും ആലോചിക്കില്ല. അപ്പൊ നബിക്ക് സിഹർ ബാധിച്ച ഹദീസും തട്ടി, അജുവ കാരക്ക തിന്നണം എന്നുള്ള ഹദീസും തട്ടി. രണ്ടും ബുഖാരിയിലെ ഹദീസാ. ബുഖാരിയിലെ ഹദീസ് 2 ചട്ടക്കുള്ളിലുള്ളതെല്ലാം സഹീഹാണെന്ന് ഞങ്ങൾ പറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതിനെ കുബൂരികളും മടവൂരികളും ഒരുപോലെ ദുരുപയോഗപ്പെടുത്തുന്നു. ബുഖാരി ലൈഫ് ഉണ്ടെന്നാ ഞാൻ പറഞ്ഞത്. ഇപ്പോ അദ്ദേഹം പറഞ്ഞു ബുഖാരിയുടെ ചില അഭിപ്രായങ്ങൾ സനദില്ലാതെ ബുഖാരി കൊടുത്തിട്ടുണ്ട്, അതിന് സഹീഹും ലൈഫും ഉണ്ടാവും. മനസ്സിലായില്ലേ? ഖാൽ അബൂ ഹുറൈറ ഖാൽ ഇബ്നു ഉമർ, അത് തഅലീഖാത്ത് എന്നാ ഇതിന് പറയാം, മുഅല്ലഖ്, സനദ് ഉണ്ടാവില്ല. സനദ് സഹിതം റസൂലിലേക്ക് ചേർത്ത് പറഞ്ഞ ഹദീസുകൾ മുഴുവൻ സഹിയാണെന്നാണ്. മുമ്പ് 1970 ഷെയ്ഖ് മുഹമ്മദ് മോലി അൽമനാറിൽ എഴുതിയ ലേഖനത്തിൽ അതിലെഴുതിയിട്ടുണ്ട്, സഹീഹുൽ ബുഖാരി, സ്ഥിരപ്പെട്ട നബിവചനങ്ങളെ വിലപ്പെട്ട സമാഹാരം, ഒരു ലേഖനം. സഹീഹുൽ ബുഖാരിയിൽ നിർമ്മിത ഹദീസുകളോ എന്നുകൊണ്ട് രണ്ടാമത്തെ ലേഖനം. ഇതെല്ലാം അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാ. ഇസ്ലാഹി പ്രസ്ഥാനം മുമ്പേ നിലപാട് സ്വീകരിച്ചതും അത് തന്നെയാണ്. അപ്പൊ റസൂലുള്ളാഹിക്കൊരു ജൂതൻ സിഹർ ചെയ്തു, എന്നിട്ട് ദി അർവാണെന്ന കണത്തിൽ ഈന്തപ്പനയുടെ കൂമ്പാളയിൽ കൊണ്ടുപോയി വെച്ചു. കൊഴിഞ്ഞ മുടിയിലാണ് സിഹർ ചെയ്തത്. റസൂലുള്ള ഉറങ്ങുന്ന സമയത്ത് 2 മലക്കുകൾ വന്നിരുന്നു, ഒരു മലക്ക് കാലിന്റെ അവിടെയും ഒരു മലക്ക് തലന്റെ അവിടെയും. കലന്റെ അവിടെ ഉള്ള ആൾ ചോദിച്ചു ഇയാൾക്ക് എന്ത് പറ്റി, ഇയാൾക്ക് സിഹർ ബാധിച്ചതാണ്. എന്നിട്ട് എന്താ എവിടെയാ ചെയ്തത്? ഇന്നിടത്താ ചെയ്തു വെച്ചിട്ടുള്ളത്. അത് റസൂൽ എടുത്തു കളയാൻ വേണ്ടി പറഞ്ഞു, ആ കിണർ മൂടിക്കളയാൻ വേണ്ടി പറഞ്ഞു. ഇത് ഹദീസ് സഹീഹാണ്. ആരാ പറയുന്നത്? ആരാ പറയുന്നത്? അബ്ദുറൗഫ് മദനിയാ പറയുന്നത്. കരിമ്പിലാക്കൽ പറയുന്നത് ഖുർആനിനെതിരാണ്. ഖുർആനിനെതിരെ തള്ളാൻ നിങ്ങൾ ആരോടും ചോദിക്കേണ്ടതില്ല. ആലിമുൽ അല്ലാമ അബ്ദുൽ ലത്തീഫ് കരിമ്പിലാക്കൽ, റസൂലിനെ സിഹർ ബാധിച്ചു എന്ന് പറയുന്നവർ, റസൂലിനെ സിഹർ ബാധിച്ചവനാണെന്ന് പറയുന്നവർ അക്രമികളാണെന്നും വഴി പിഴച്ചവരാണെന്നുമാണ് ഖുർആൻ പറയുന്നത്. ആ ഖുർആനേക്കാൾ സഹീഹായ ഒരു ഹദീസ് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. വിരുദ്ധമായി എന്തൊക്കെ ഉച്ചരണികൾ ആരൊക്കെ വായിച്ചു കൽപ്പിച്ചാലും വിശുദ്ധ ഖുർആന്റെ മുമ്പിൽ നിലനിൽക്കുവാൻ ആ തെളിവുകൾക്ക് സാധ്യമല്ലാത്തതുകൊണ്ട് റസൂലിനെ സിഹർ ബാധിച്ചു എന്ന പരാമർശങ്ങളെ നമ്മൾ തള്ളിക്കളയും.
അബ്ദുറൂഫ് മദനിക്കൊക്കെ വിവരമുണ്ടോ? ഇവനല്ലേ വലിയ വിവരം, വിവരം ഇവപ്പം എന്റെ മൂട്ടിലല്ലേ. നോക്കണം നിങ്ങൾ. അപ്പൊ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു സഹീഹായ ഹദീസാണ്. ഇനി അത് ബുദ്ധിക്കെതിരാണോ എന്ന് മൂപ്പര് ചോദിച്ചിട്ടുണ്ട്. ബുദ്ധിക്കെതിരല്ല, ഖുർആനിനും എതിരല്ല. അതുകൂടെ ഒന്ന് കേൾപ്പിച്ചു കൊടുക്കി നോക്കൂ. നിങ്ങൾ നബിക്ക് സിഹിർ പറ്റി തോന്നലുണ്ടായി എന്ന് പറയുന്നത് ബുദ്ധിക്ക് നടക്കാത്തതല്ലോ. എന്താ കാരണം? ഖുർആൻ നേരത്തെ ചൊല്ലിത്തന്ന് മൂസാ നബി അലൈഹി സ്വലാമിന് തോന്നലുണ്ടായി എന്ന് പേടിച്ചു എന്ന്, അതുപോലെ മറ്റൊരു പ്രവാചകനും തോന്നലുണ്ടായി, തോന്നലുണ്ടായി എത്ര പറഞ്ഞു, അദ്ദേഹത്തിന് വേറെ ഒന്നും ചെയ്തിട്ടില്ല, തോന്നലുണ്ടായി, താൻ ചെയ്ത കാര്യം ചെയ്തോ ചെയ്യാത്ത കാര്യം ചെയ്തില്ലേ എന്നൊരു തോന്നലുണ്ടായി. അത് മാനുഷികമാണ്, ഇദ്ദേഹം മനുഷ്യനാണ്, മലക്കല്ല, മറവി സംഭവിക്കാറുണ്ട്, എറിഞ്ഞ് മേല് തട്ടിയാൽ വേദനിക്കും. അതുപോലെ അദ്ദേഹത്തിന് ഇതുണ്ടായി, ഒരു കുഴപ്പമില്ല, സംഭവിച്ചേക്കാവുന്നതാണ്, സംഭവിക്കാവുന്നതാണ്, ഉണ്ടാവാം ബുദ്ധിപരമായി. പിന്നെ നോക്കാനുള്ള ഖുറാനെതിരാണോ ഒരു ഹദീസ് എന്നാ, ഖുറാനിൽ പറഞ്ഞതിനെതിരായിട്ട് ഹദീസ് വന്ന് അത് സ്വീകരിക്കേണ്ടതാണ്. ഖുറാനിൽ പറഞ്ഞില്ലേ, അവർ ആക്ഷേപം പറഞ്ഞില്ലേ നബിക്ക് സിഹിർ പറ്റിയിട്ടുണ്ട്, അതാ മശരിക്കുകൾ പറഞ്ഞ നബിക്ക് സിഹിർ പറ്റിയിട്ടുണ്ട് അങ്ങനത്തെ ഒരാളാണ്. പിന്നെ നമ്മൾ കുറെ കാലം കഴിഞ്ഞിട്ട് പറഞ്ഞു നബിക്ക് സിഹിർ പറ്റി എന്ന് പറഞ്ഞു.